കൊള്ളാവുന്ന ഒരു കോൺഗ്രസ് നേതാവ് രാഷ്ട്രീയം വെറുത്ത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നു. കോൺഗ്രസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിൽ സൗമ്യനും മിതഭാഷയുമൊക്കെയായ ഗുലാം നബി ആസാദ്, അദ്ദേഹം വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ വളർച്ച അടയാളപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരാളാണ്. വളരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെ കോൺഗ്രസിൻ്റെ സംഘടനാ മികവ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നയിച്ചിരുന്നയാളാണ്. മെല്ലെ മെല്ലെ ഗുലാം നബി ആസാദിനെ പോലെയുള്ള ആളുകളെയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു കൂട്ടം ആളുകൾ ഡൽഹിയിൽ പുതിയ അധികാര കേന്ദ്രമായി മാറിയതിന് പിന്നാലെ ശ്രമം നടത്തി. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പാർട്ടി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ രാഷ്ട്രീയം അറിയാവുന്നവർ കോൺഗ്രസിനെ ഡൽഹിയിലിരുന്ന് നയിക്കാനില്ലാത്തതിൻ്റെ ഗതികേട് ആ പാർട്ടി ഇപ്പോഴും നിരന്തരം ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് വലിയൊരു തുറന്നു പറച്ചിലുമായി ഗുലാം നബി ആസാദ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്നുവെന്ന്, ആദ്യം മനുഷ്യനായിട്ട് പിന്നീട് മതവും രാഷ്ട്രീയവുമൊക്കെ ഉണ്ടാവുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മതത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടിയുമൊക്കെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏതാണ്ട് എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രായോഗികവൽക്കരിക്കുന്നതിൽ മനുഷ്യനെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിൽ ഈ രാജ്യത്ത് കോൺഗ്രസും ചില വേളകളിൽ കാരണക്കാരായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഗുരുതരമായ ഏറ്റുപറച്ചിലാണത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് എന്തുകൊണ്ടകന്നു, ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷം കോൺഗ്രസിനെ എന്തുകൊണ്ട് കൈയൊഴിഞ്ഞു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തു നിന്ന് മൃദുഹിന്ദുത്വ സമീപനവുമായി മനുഷ്യനെ രണ്ടായി കാണാനുള്ള മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസും എത്തിച്ചേർന്നതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ആ പാർട്ടി അനുഭവിക്കുന്നത് എന്ന് വ്യക്തം. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ കണ്ണികളാകേണ്ടി വന്നു കോൺഗ്രസിന് എന്ന മനോവേദനയും കൂടി ചേർത്തു വച്ചിട്ടാണ് ഗുലാം നബി ആസാദ് പറയുന്നത്, എനിക്ക് ഈ രാഷ്ട്രീയം വെറുത്തിരിക്കുന്നു എന്ന്. എന്തൊരു വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന്. ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഒരാൾ തങ്ങളുടെ രാഷ്ട്രീയ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്നത് കോൺഗ്രസ്സിന് ഏൽപ്പിക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതല്ല. അദ്ദേഹം പൊതുപ്രവർത്തകനായി ജമ്മുകാശ്മീരിൽ തുടരും എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്നത്, വിട്ടുകളയുന്നത് കോൺഗ്രസ്സിന് ഏൽപ്പിക്കാവുന്ന ആഘാതം അത് അത്ര ചെറുതായി കാണേണ്ടതില്ല തന്നെ. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ മുഖമായി ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഗുലാം നബി എന്നുള്ളതുകൊണ്ട്.